ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവക്കാഡോ സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം. നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കതൊന്നുമില്ല. ഇത് നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ എപ്പോഴെങ്കിലും ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ അവക്കാഡോ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 അവക്കാഡോ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 1 ചെറുപഴം കൂടെ വേണം. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം നല്ല പഴുത്തതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്മൂത്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുരു ഒന്ന് ഇളക്കി മാറ്റണം. അപ്പം ഇനി നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല പഴുത്തതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് 3 ഇനി ഇളക്കിയെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ ആ 3 അവക്കാഡയും ഒന്ന് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ, 2 കപ്പ് പാല്, നല്ല തണുത്ത പാലാണ്. പിന്നെ ഞാനിവിടെ പഞ്ചസാരയ്ക്കും പകരം ഹണിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായ നമ്മൾ ഇതിൽ ചേർത്ത് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിവിടെ ഫുൾ ബാറിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 1 ചെറുപഴം ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ മിക്സിയുടെ ഈ ജ്യൂസറിൻ്റെ ജാറിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പഴം ചേർക്കാം, ഈ ഏലക്കായ ചേർത്ത് കൊടുക്കാം, ഈ ഹണി ചേർക്കാം. ഹണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് മധുരം വേണം. ഈ അവക്കാഡോ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് മധുരമോ പുളിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണിത്. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം, എന്നിട്ട് പാല് ബാക്കി ചേർക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പാല് കൂടെ ചേർക്കാം. നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ് ഇതിപ്പോൾ. അപ്പോൾ ദേ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏലക്കായ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇത് നമുക്ക് മറ്റൊരു റെസിപ്പിയെ കാണാം. ബൈ.